കേജ്രിവാളിൻ്റെ രാജിക്കായി ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കുകയാണ്. കേജ്രിവാളിനെ ഒതുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. പഞ്ചാബും ഡൽഹിയും ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ എല്ലാമെല്ലാമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇന്ത്യയെ ഞെട്ടിച്ചു. ഇ ഡിയുടെ കസ്റ്റഡിയിലിരുന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മോദിയെ ഞെട്ടിക്കുകയാണ്. ഇ ഡിയുടെ കസ്റ്റഡിയിലിരുന്ന് തൻ്റെ മുഖ്യമന്ത്രിയായുള്ള ജോലി തുടരുകയാണ് കെജ്രിവാൾ. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കി. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കെജ്രിവാൾ അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ ഈ മാസം 28 വരെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഉടൻ ജാമ്യം കിട്ടാനുള്ള തിടുക്കത്തിലാണ് ആം ആദ്മി പ്രവർത്തകർ. കെജ്രിവാൾ രാജിവെക്കേണ്ടതില്ലെന്നാണ് ആം ആദ്മിയുടെ ഒറ്റ നിലപാട്. അവർ ഒന്നടങ്കം നിലപാടെടുത്തു. അത് മോദിക്ക് വലിയ തിരിച്ചടിയായി മാറി. ജയിലിലിരുന്നു കൊണ്ട് ഭരണം നടത്തുമെന്ന് കെജ്രിവാൾ അടക്കം നേരത്തെ ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. കെജ്രിവാൾ പ്രത്യേകിച്ചും പ്രഖ്യാപിച്ചിരുന്നു. കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ആം ആദ്മി. ഡൽഹിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഷേധം നടത്തിക്കഴിഞ്ഞു അവർ. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു അവർ. മാർച്ച് 22 കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തന്നെ ജയിൽ മോചിതനാക്കണമെന്നും ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കസ്റ്റഡിയിൽ കഴിയുന്ന BRS നേതാവ് KKVITHAYEയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം. ഇതിനിടെ പഞ്ചാബ് മദ്യനയ അഴിമതിയിൽ ആം ആദ്മി മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെടുകയാണ് BJP. പഞ്ചാബ് BJP അധ്യക്ഷൻ സുനിൽ ഠാക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ എല്ലാമെല്ലാമാണ്. കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ട് രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിലും അനുയായികളുണ്ട്. നമ്മുടെ എഴുത്തുകാരി സാറാ ജോസഫ് അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി നല്ല വോട്ട്, 20,000-ലധികം വോട്ട് പിടിച്ച ചരിത്രമുണ്ട്. 20,000-ലധികം വോട്ട് പിടിച്ച പാരമ്പര്യമുണ്ട്. കേരളത്തിലും ആം ആദ്മി പാർട്ടിയുണ്ട് സജീവമായി. എന്തായാലും ഇപ്പോൾ കെജ്രിവാൾ മോദിയെ വിറപ്പിക്കുകയാണ്. ജയിലിലിരുന്നു കൊണ്ട് കെജ്രിവാൾ ഭരിക്കുന്നു. അതാണ് വലിയൊരു വ്യത്യാസം. ജയിലിലിരുന്നു കൊണ്ട് ഭരണം നടത്തുന്നു. കെജ്രിവാളിനെ പുറത്താക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല BJPക്ക്, ആം ആദ്മി പാർട്ടിയെ. മോദിയെ വിറപ്പിച്ചുകൊണ്ട് ജയിലിലിരുന്ന് ഉത്തരവുകൾ പാസാക്കുകയാണ് കെജ്രിവാൾ.